വെണ്ടക്കോമ്പറമ്പ് ഭാഗത്ത് ചീട്ടുകളിയും ആളുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുറത്തിറങ്ങി നടക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിന്റെയും സെൻട്രൽ മജിസ്ട്രേറ്റിന്റെയും പ്രത്യേക നിരീക്ഷണം 24 മണിക്കൂറും ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. 16 വാർഡിലെ കുറെ പിന്നിലായിരുന്നു പോസിറ്റീവ് നിരക്കെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മുതലാണ് അവിടെ ചെറിയ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അത് ഈ രണ്ട് ദിവസമായിട്ട് അവിടെ പോസിറ്റീവ് നിരക്ക് കൂടിയിട്ടുണ്ട്. അവിടെയും നമ്മൾ കർശന നിയന്ത്രണം, അവിടെ കുറേയധികം ആളുകൾ ഈ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെ പോലീസിനൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത വെണ്ടോക്കം പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ചീട്ടുകളിയും അതുപോലെയുള്ള മദ്യപാനവും ഒക്കെ നടക്കുന്നതായിട്ട് പഞ്ചായത്ത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത്തരം മേഖലകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പോലീസിൻ്റെയും സെക്ടർ മജിസ്ട്രേറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും നമുക്ക് പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ പോസിറ്റീവ് നിരക്കിൻ്റെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് ആവർത്തിച്ചു പറയാൻ കാരണം, നമ്മൾ RT-PCR ടെസ്റ്റ് പഞ്ചായത്ത് തനതായ രീതിയിൽ നടത്തുന്നത് കൊണ്ട് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ചേലക്കരയിലെ ITC മാത്രം നടത്തുമ്പോൾ നമ്മൾ അവിടെയും രോഗികളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നു. പഴയനൂർ പഞ്ചായത്തിലെ പ്രൈവറ്റായിട്ടുള്ള സുതർമയിലും ടെസ്റ്റ് നടത്തുന്നു. അതിന് പുറമെ അവർ രണ്ടു കൂട്ടരും നടത്തുന്നതിനേക്കാൾ ഇരട്ടിയോളം പേരെ സ്വന്തമായി പഞ്ചായത്ത് RT-PCR നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ദിവസങ്ങളിലുള്ള റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളെ കാണാൻ കഴിയുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. നമുക്ക് കൂടുതൽ ആളുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതൽ രോഗികളെ കണ്ടെത്താൻ കഴിയുക. രോഗികളെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് പോസിറ്റീവ് നിരക്ക് കുറഞ്ഞു കാണുന്നത്. അപ്പോൾ നമുക്ക് നിരന്തരമായിട്ടുള്ള ഈ RT-PCR ടെസ്റ്റ് നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്യാപന നിരക്ക് നമുക്ക് പരിപൂർണമായിട്ട് തടയാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ ആശാവഹമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആകെ 8 പേർക്ക് മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. പഴയന്നൂർ എളനാട് റോട്ടിൽ ആൽത്തറയിൽ കൊടികെട്ടിയ സംഭവത്തിൽ UDF ഒരു ബന്ധവുമില്ലെന്നും അറിയാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നവർക്ക് ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി അപലപിക്കുന്നതായും മുരളീധരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കോൺഗ്രസിന്റെ കൊടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു, അതെങ്ങനെ ശ്രദ്ധപ്പെട്ടു, അതിനെക്കുറിച്ച് എന്താണ്? ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആണ് ആ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസ് പറഞ്ഞിട്ടാണ് ഞാനത് അറിഞ്ഞത്. നമ്മൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കുറച്ച് ദിവസം ആയിട്ട് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കോൺഗ്രസിൻ്റെ കൊടി തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവിടെ കെട്ടാൻ ആളില്ലാത്തൊരു സ്ഥലത്ത് ഇന്നലെ അങ്ങനെ ഒരു കൊടി കൊണ്ടുവച്ചിട്ട് നടത്തിയ നാടകം ആരുടെയെന്നറിയില്ല. പാർട്ടിക്ക് അതിന് യാതൊരു ബന്ധവുമില്ല. അത് ആര് ചെയ്താലും അപലപനീയമാണ് എന്നാണ് പാർട്ടിയുടെ നിലപാട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമാന്തര RRT ഉണ്ടാക്കി നിലവിലുള്ള നിയമ സംവിധാനത്തെ അട്ടിമറിക്കാനാണ് ശ്രമമെന്നും ഇതിനെതിരെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ കടുത്ത രീതിയിൽ അത് നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടെ നിലവിലുള്ളത്. അത് അവർക്കും അറിയാം. പക്ഷേ അവർക്ക് മാത്രമായി കഴിഞ്ഞ കാലങ്ങളിൽ ഭരണസമിതിയുടെ കാലത്ത് അവർ മാത്രമായി ചെയ്തിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൂടി പങ്കിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മാനസികമായ പ്രയാസം അവർക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവരെ ബ്ലോക്ക് പഞ്ചായത്തിനെ വെച്ചുകൊണ്ട് പുതിയ RRT ഉണ്ടാക്കി അവരെ അധികാരമില്ലാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ പഞ്ചായത്തിന് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരാതി ഞങ്ങൾ കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി ഒന്നും നാളുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അവർ പഞ്ചായത്തിലെ RRT എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ചെയർമാനും JHIയോ JPHനോ ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തക അതിൻ്റെ കൺവീനറുമായിട്ടുള്ള 11 കമ്മിറ്റിയാണ് RRT. പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ കൂടുന്ന ഭരണസമിതി തീരുമാനിച്ച് അവർക്ക് പാസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിനെ മറികടക്കാൻ CPMന്റെ ബ്ലോക്ക് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേകിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് കൺട്രോൾ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നിന്നുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബ്ലോക്കിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ വേറെ RRTമാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറങ്ങളൊക്കെ അടിച്ച് പ്രസിദ്ധം ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ തിരുവില്ലാമലയും കൊണ്ടാഴിയിലുള്ളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ഞാനും ഒക്കെ ജില്ലാ കലക്ടറെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അത് ചെയ്യാൻ അധികാരമില്ലാത്ത കാര്യമാണ്, എന്താണ് ചെയ്യാൻ അങ്ങനെ അവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് വിവരം തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ അത് ഉണ്ടാതിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ കുറച്ച് മുമ്പായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കോവിഡ് ഡിഫൻസ് ആർമി എന്ന പേരിൽ
ഒരു സന്നദ്ധ സേനയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറം അവർ പ്രസിദ്ധീകരിച്ച് കണ്ടത്. അതിൽ അതിനൊരു അധികാരവും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കില്ല. ഗ്രാസ്റൂട്ട് ലെവലിൽ ഗ്രാമപഞ്ചായത്തിനാണ് അതിൻ്റെ മുഴുവൻ അധികാരവും. ആ പഞ്ചായത്ത് മെമ്പറുടെ കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്ന സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലും LDF അല്ല ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് LDFന് സ്വാധീനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം അവർ ഉണ്ടാക്കുകയാണ്. അത് തികച്ചും നിയമവിരുദ്ധമാണ്, അത് പ്രതിഷേധാർഹമാണ്.